രചന സ്വരാജ് രാജ്. ഇരുട്ടിന്റെ ഹൃദയത്തെ കീറിമുറിച്ചുകൊണ്ട് ആംബുലൻസ് പാഞ്ഞു നിർത്തിയത് മികച്ച ഹോസ്പിറ്റലായ അലോഷ്യയുടെ മുമ്പിലായിരുന്നു. തന്റെ ഓഫീസിൽ നിന്ന് ഫയൽ നോക്കിയായിരുന്നു ഡോക്ടർ രേണുക. മാഡം, ഒരു ആക്സിഡന്റ് കേസുണ്ട്, ഉടൻ വരണം. നേഴ്സ് സൂസൻ ഓഫീസിന്റെ ഡോർ തുറന്ന് കിതപ്പോടെ പറഞ്ഞു. രേണുക സൂസനോടൊപ്പം ICU ലക്ഷ്യമാക്കി നടന്നു. എന്താണ് പറ്റിയത്? ആളെ തിരിച്ചറിഞ്ഞോ? സത്യ ഗ്രൂപ്പ് MD സത്യനാഥന്റെ മകൻ സത്യത്താണ് അപകടത്തിൽപ്പെട്ട്. സത്യത്ത് സഞ്ചരിച്ച കാർ ലോറിയായിട്ട് ഇടിക്കുകയായിരുന്നു. രേണുക ഞെട്ടിലോടെ സൂസനെ നോക്കി. കേരളത്തിൽ അറിയപ്പെടുന്ന കമ്പനിയാണ് സത്യ. എങ്ങനെയുണ്ട്? സീരിയസ് ആണ് മാഡം. വീട്ടുകാരെ അറിയിച്ചോ? ICUവിന്റെ ഡോർ വന്നുകൊണ്ട് രേണുക ചോദിച്ചു. അറിയിച്ചു മാഡം. ഡോർ വന്നുകൊണ്ട് രേണുകയെ സൂസന അകത്തേക്ക് കയറി. 8 മണിക്കൂറിന് ശേഷം ICUവിന്റെ ഡോർ വന്നുകൊണ്ട് രേണുക പുറത്തു വന്നു. അവിടെ നിറകണ്ണുകളുമായി സത്യനാഥും ഭാര്യയും കുടുംബാംഗങ്ങളും നിൽപ്പുണ്ടായിരുന്നു. ഡോക്ടർ, എന്റെ മകൻ? വിതുമ്പരോടെ സത്യനാഥ് ചോദിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ? രേണുക നിർത്തി. പക്ഷേ? സത്യനാഥ് സംശയത്തോട് ചോദിച്ചു. അവൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല. അവന്റെ സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ടു പോയി. സത്യനാഥിന്റെ മുഖത്ത് നോക്കാതെ രേണുക പറഞ്ഞു. നോ, ഒരിക്കലുമില്ല, ഞാനിത് വിശ്വസിക്കില്ല. സത്യനാഥ് അലറിക്കറങ്ങി. അപ്പോൾ അവിടെ കൂട്ടക്കരച്ചിൽ ഉയർന്നു. മാഡം, അവൻ കണ്ണുറന്നു. വാതിലുറന്ന് സൂസൻ പറഞ്ഞു. ഡോക്ടർ, ഞാൻ അവരൊന്ന് കണ്ടോട്ടെ? സത്യനാഥ് കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അവനൊന്ന് പരിശോധിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് രേണുക അകത്തേക്ക് അയറിപ്പോയി. സൂസൻ? യെസ് മാഡം. എൻ്റെ ഓഫീസിലെ മേശയിൽ ഒരു ഫയലുണ്ട്, അത് എടുത്തുകൊണ്ട് വാ. ശരി മാഡം. സൂസൻ ഉടൻ തന്നെ പുറത്തേക്ക് പോയി. രേണുക സത്യനാഥിനടുത്തേക്ക് നടന്നു. രേണുക അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ സത്യജ്, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ സംസാരിക്കാൻ പോയിട്ട് എഴുന്നേൽക്കാനോ ആവില്ല. ഇത് ഞാൻ നിനക്കിരുന്ന ശിക്ഷയാണ്, രേണുക പറഞ്ഞിട്ട് അവൻ ഞെട്ടി. ആ ഞെട്ടിൽ രേണുക അവൻ്റെ മുഖത്ത് വ്യക്തമായി കണ്ടു. എന്തിനാണെന്നറിയോ? രേണുക തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അവനെ കാണിച്ചു. ആ ഫോട്ടോ കണ്ടപ്പോൾ അവൻ്റെ മുഖം വിയർപ്പിനാൽ കുളിച്ചു. നിന്റെ മനസ്സിലുള്ള ആ പേര് ഞാൻ പറയാം, രമ്യ രേണുക. നീയും നിന്റെ കൂട്ടാളികളും പിച്ചി ചീന്തിക്കുന്ന എൻ്റെ മകൾ. ഇപ്പോൾ സമൂഹം അവൾ വിളിക്കുന്നത് ഹീര എന്നാ. രേണുക പൊട്ടിക്കരഞ്ഞു. നിനക്കറിയോ അവളുടെ സ്വപ്നം എന്തായിരുന്നു? എന്നെപ്പോലെ ഡോക്ടർ ആവണമെന്നായിരുന്നു. ആ സ്വപ്ന നീ ഇല്ലാതാക്കിയത്. നീയാണ് ഇതിന് പിന്നിലെന്നും നിനക്കെതിരെ സാക്ഷികളും തെളിവുകളും ഉണ്ടായിട്ടും നിന്നെ കോടതിയിൽ കയറ്റാതിരുന്ന എന്താണെന്നറിയോ? പണം വലിച്ചെറിഞ്ഞ് നീ രക്ഷപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു. രേണുക കത്തുന്ന കണ്ണുകളാണ് അവനെ നോക്കി. നിന്റെ ആക്സിഡൻ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കാശിറക്കി ഉണ്ടാക്കിയതാണ്. പക്ഷെ നീ രക്ഷപ്പെട്ട് എൻ്റെ മുമ്പിൽ തന്നെ എത്തി. എനിക്ക് നിന്നെ കൊല്ലായിരുന്നു. രോഗി ശത്രുവായാലും മിത്രമായാലും രക്ഷിക്കണമെന്നാണ് ഡോക്ടർമാരുടെ ധർമ്മം. അതുകൊണ്ട് നിനക്ക് ഞാനൊരു സമ്മാനം തന്നു. അതാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇനി ഒന്നുകൂടിയുണ്ട്, അത് ഉടൻ തന്നോളൂ. അതുകൂടി തന്നാൽ നിന്റെ കേൾവി ശക്തിയും കാഴ്ചയും നഷ്ടപ്പെടും. നീ ഒരു മൂലയിലും നരകിച്ച് ജീവിക്കും. നിന്നെ രക്ഷിക്കാൻ നിന്റെ അപ്പ സമ്പാദിച്ച കാശിന് പോലും ആവില്ല. ഇതാണ് നിനക്ക് ഞാൻ വിധിച്ച ശിക്ഷ എന്ന് പറഞ്ഞ് രേണുക സിറിഞ്ചെടുത്ത് സത്യത്തിൻ്റെ ശരീരത്തിൽ കുത്തിക്കയറ്റി. സത്യത്തിൻ്റെ മിഴികൾ താനെ അടഞ്ഞു. അത് കണ്ടുകൊണ്ട് രേണുക പുറത്തേക്ക് നടന്നു. തൻ്റെ മകളുടെ ഘാതകരിൽ അടുത്തയാളെ തേടി.